ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ മൂന്ന് പേരുടേതാണ്. മൂന്ന് പേരിൽ രണ്ട് പേർക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റീനും ഒരാൾക്ക് റൂട്ടച്ചുവാണ് ചെയ്തിരിക്കുന്നത്. അതിലെ ആദ്യത്തെ കുട്ടിയുടേത് നല്ല ചുരുണ്ട ഹെയറെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ അത്യാവശ്യം ചുരുണ്ട ഹെയറും നല്ല പ്രിസിയായിട്ടുള്ള ഹെയറും ഡ്രൈനെസ് ഉള്ള ഹെയർ. അപ്പോൾ ആ കുട്ടിയുടെ ഹെയറിന് നമ്മൾ കുട്ടിയുടെ ഫേസിന് ചേരുന്ന രീതിയിൽ ലെയറും ഫെതറും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈലൈറ്റും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഗോൾഡൻ കളർ പോലെ വരും. അപ്പോൾ അത് നല്ല ഭംഗിയായിരുന്നു ആ കുട്ടിക്ക്. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹണി ഗോൾഡ് അതേപോലൊക്കെയുള്ള കളറാണ്. കുട്ടി പറഞ്ഞത് അങ്ങനെയാണ്, ഹണി കളർ വേണമെന്ന്. അപ്പോൾ അതൊരു ഗോൾഡും ഹണി അങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു കളർ. അപ്പോൾ അത് നേരെ കാണാനാണ് ഭംഗി, അല്ലാതെ നമ്മൾ വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ അത്ര ഇങ്ങോട്ടൊരു ഭംഗി വരത്തില്ല. അപ്പോൾ അത് നമുക്ക് കാണാം. രണ്ടാമത്തെ കുട്ടിയുടേത് നല്ല കട്ടി കുറഞ്ഞ ഹെയറാ, നല്ല പ്രിസിയായിട്ടുള്ള ഹെയറാ. അപ്പോൾ ആ കുട്ടിക്ക് ലെങ്ത് ശകലം കുറയരുത്, കുറയാതെ ലെങ്ത് കുറയ്ക്കാതെ ലെയറും ഫെതറും കട്ട് ചെയ്ത് ആ കുട്ടിയുടെ ഫേസിന് ചേരുന്ന രീതിയിലേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തിക്നെസ്സും തോന്നിക്കുന്നുണ്ട് ആ രീതി കിട്ടി രണ്ടാമത്തെ കുട്ടിയുടെ. പിന്നെ മൂന്നാമത്തെ കുട്ടിയുടെ ഒരു വർഷം ആകുന്നുണ്ട്, അതിവിടെ വന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തിട്ട് പോയിട്ട്. അപ്പോൾ ആ കുട്ടിക്ക് അതിലും ഒരു 9-10 മാസമെങ്കിലായി കാണും. അത് 9-10 മാസമായി കാണും, ഒരു വർഷമായില്ലെങ്കിൽ. ഒരു വർഷം എന്ന് ഞാൻ പറഞ്ഞത് ഒരു വർഷത്തോളം, എന്നാലും അത്രയും ഒരു 6 മാസം കഴിഞ്ഞ് ഒരു വർഷത്തിനകം ആയിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ ഹെയറിന് നമ്മൾ ഇപ്പം റൂട്ടച്ച് മാത്രമാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റൂട്ടച്ച് മാത്രം ചെയ്തിട്ട് അതിനകത്ത് ഇപ്പം പ്രോട്ടീൻ ആ കുട്ടി ചെയ്തില്ല. അപ്പോൾ ഇനി വന്ന് പ്രോട്ടീൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. റൂട്ടച്ച് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ഒരു പ്രോട്ടീനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഹെയർ സ്പാ ഒന്നും ചെയ്യേണ്ട കാര്യം വരത്തില്ല. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ മാസവും ഒരു ഹെയർ സ്പായോ അല്ലെങ്കിൽ ഹെയർ പ്രോട്ടീനോ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. കെരാറ്റീൻ ആണെങ്കിൽ അത്രയും ഹെയർ ഡാമേജ് ആകത്തില്ല, അങ്ങനെ പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ ഞാൻ പറയുന്നത് പോലെയല്ല, നന്നായിട്ട് കെയർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അവരുടെ മൂന്ന് പേരുടെയും വീഡിയോ കാണാം. ഇതാണ് ആദ്യത്തെ കുട്ടി. കുട്ടിയുടെ ഹെയർ നല്ല ചുരുണ്ട് മുകളിലോട്ട് കയറിപ്പോകുന്ന ഒരു ടൈപ്പ് ഹെയറായി ഹെയർ. അപ്പോൾ അതുകൊണ്ട് ഈ ഹെയറിനകത്ത് നമ്മൾ ഒരുപാട് ലെങ്ത് കുറച്ചിട്ടില്ല, കുറച്ച് മാത്രമേ കുറച്ചിട്ടുള്ളൂ. അങ്ങനെ ലെയറും ഫെതറും കട്ട് ചെയ്താൽ ചെയ്തിരിക്കുന്നത്. ഇതിനാദ്യം നമ്മളിപ്പം കെരാറ്റിൻ അപ്ലൈ ചെയ്തോട്ടിരിക്കുക. ബാക്കിയെല്ലാം കഴിഞ്ഞ് കെരാറ്റിൻ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഹെയർ നല്ല ഹെയറായിട്ടാണ് കിട്ടിയത് നമുക്ക്, ഒരു ചെറിയ വേവി ആയിട്ടാണ് കിട്ടിയത്. ഇതിനകത്ത് നമ്മളിപ്പം കളർ ചെയ്തിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഗ്രേ ഹെയർ ഉള്ളത് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തത്. അപ്പോൾ ഹണി ഗോൾഡാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ഒരു 6 മാസം കഴിയുമ്പോൾ റൂട്ടച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്കും ഒരു 40%, ചിലപ്പോൾ 50% കുറഞ്ഞായിരിക്കും കേൾസ് വരുന്നത്. ഇത് രണ്ടാമത്തെ കുട്ടി. രണ്ടാമത്തെ കുട്ടിയുടെ ഹെയറും ഭയങ്കര പ്രിസിയായിട്ടുള്ള ഒരു ഹെയറാണ് ഹെയർ. പ്രിസിയായിട്ടുള്ള ഹെയറിന് ഈ പ്രിസ്നെസ് ഒക്കെ മാറി നല്ല ഒരു ഹെയറായിട്ടാണ് പിന്നെ നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയത് ഹെയർ. ഇത് ഒരുപാട് നീളം ഞാൻ കുറച്ചില്ല, കുറയ്ക്കാതെ കുറച്ച് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇനി അഴിച്ചിട്ടുകൊണ്ട് നടക്കോ കെട്ടി വെക്കോ ഏത് രീതിയിലും ചെയ്യാം. പിന്നെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഹെയർ സാരിയുടെ കൂടാണെങ്കിലും ഏത് ഡ്രസ്സിൻ്റെ കൂടാണെങ്കിലും അഴിച്ചിട്ടുകൊണ്ട് നടക്കാം. പിന്നെ കെട്ടി വെക്കണമെങ്കിൽ കെട്ടിയും വെക്കാം, ആ രീതിയിലേക്ക് കിട്ടും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഹെയറായത്. അപ്പോൾ ആ ഉള്ള ഹെയറിൻ്റെ അതിൻ്റെ ഇരട്ടി തിക്നെസ് തോന്നിക്കുകയും ചെയ്യും. പിന്നെ ചെറിയ വേവി ആയിട്ട് ഇതിൽ കൂടുതൽ തിക്നെസ് തോന്നിക്കും ഓരോ വാഷ് കഴിയുന്നതോറും. ഇത് കട്ടി കുറവുള്ള ഹെയർ ആയതുകൊണ്ട് ഇതിനകത്തിലിടയ്ക്ക് പ്രോട്ടീൻ ചെയ്ത് കൊടുക്കണം. ഇടയ്ക്ക് പ്രോട്ടീൻ വെച്ചാൽ 3 മാസം കഴിഞ്ഞിട്ടൊക്കെ പ്രോട്ടീൻ ചെയ്യുക. പിന്നെ കെയർ ചെയ്യണം നന്നായിട്ട്. ഇത് മൂന്നാമത്തെ കുട്ടി. മൂന്നാമത്തെ കുട്ടിയുടേത് നല്ല ചുരുണ്ട ഹെയറായിരുന്നെന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു 50% കേൾസ് കുറഞ്ഞ ബാക്കിലോട്ടുള്ള ഹെയറും ഫ്രണ്ടിലേത് ഒരു 40%
കേൾസ് കുറഞ്ഞാൽ വന്നത്. അപ്പം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഹെയറാണ്. ഇത് റൂട്ട് ടച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ, പിന്നെ ഒത്തിരി ലെങ്ത് കുറച്ചില്ല, കുറച്ച് കട്ട് ചെയ്ത് റൂട്ട് ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നല്ല വോളിയം തോന്നിക്കും. ലെങ്ത് വേണ്ട എന്നുള്ളവർക്ക് കുറച്ച് കട്ട് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.